പതിനെട്ട് വർഷം മുമ്പ് കാണാതെ പോയ സ്വന്തം സഹോദരനാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഫൈസൽ പുളക്കാട് നൗഷാദുക്ക ഇതിന്റെ നേഴ്സ് നല്ല മനസ്സോടുകൂടി ചെയ്ത് അവരെ കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവർ പതിനെട്ട് വർഷം മുമ്പ് കാന്തപുരം സ്വദേശിയായിട്ടുള്ള സലീം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ ആ സ്ഥലത്ത് നിന്നും അദ്ദേഹം എവിടെ പോവുകയാണ്, മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് കൊണ്ട് പോയി എന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പറയുന്നത്. അതിനുശേഷം അവർ ആ സലീമിനെ കാണുവാൻ വേണ്ടി തിരക്കാത്ത സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. എവിടെ നിന്നും കണ്ട് കിട്ടുന്നില്ല. എവിടെയെങ്കിലും ഒരു മൃതദേഹം കണ്ടുകഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള, മകൻ ഉൾപ്പെടെയുള്ള, ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ആ മൃതദേഹം ചെന്ന് നോക്കിയാണ് സലീമിൻ്റെ ആണോ എന്ന്. ആ സലീമിനെ ഒന്ന് കാണുവാൻ വേണ്ടി എവിടെ തിരഞ്ഞിട്ടും കാണാത്ത സാഹചര്യം. ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് ഈ സലീമെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചികിത്സയിലിരിക്കുന്ന സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. അതിനുശേഷം 5 മാസത്തോളം ഈ മൃതദേഹം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ വരുന്നോ എന്ന് നോക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ആരും വന്നില്ല. പക്ഷേ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഒരു നേഴ്സ് തന്നെ മുൻപോട്ട് വന്നുകൊണ്ട് ഈ സലീമിനെ സ്വന്തം സഹോദരനായി അല്ലെങ്കിൽ സ്വന്തം മകനായി ഏറ്റെടുത്തുകൊണ്ട് ആ സലീമിൻ്റെ അന്ത്യ കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജായിട്ടുള്ള ഈ മെഡിസിറ്റിയിലേക്ക് ആ ബോഡി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഈ അന്ത്യ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ വരികയും ഇത് ഈ സലീമിൻ്റെ സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ സഹോദരൻ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദീനയിൽ ഉൾപ്പെടെ ഇതിൻ്റെ ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായി നിന്നിട്ടുള്ള നമ്മുടെ നിഷാദ് അസീസിനെ ബന്ധപ്പെടുകയും ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള SHO ഉൾപ്പെടെയുള്ളവരുടെ നമ്പറുകൾ കൊടുക്കുകയും പിന്നീട് ഞങ്ങൾ ഈ SHO ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബോഡി എവിടാണ് കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ ബോഡി നേരിട്ട് ഈ ബന്ധുക്കൾക്ക് കാണുവാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 18 വർഷത്തിന് മുമ്പ് പോയിട്ടുള്ള സ്വന്തം സഹോദരനെ കാണുവാൻ വേണ്ടി ഈ മെഡിസിറ്റി മെഡിക്കൽ കോളേജിൻ്റെ ഈ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരികയാണ് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ. അവിടെ വെച്ച് ഈ ബോഡി തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ ചില അടയാളങ്ങൾ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞ് സ്വന്തം 18 വർഷം മുമ്പ് കാണാതെ പോയ സ്വന്തം സഹോദരനാണ് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നീടാണ് വലിയൊരു കടമ്പ കിടക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരനെ അന്ത്യചുംബനം നൽകി സ്വന്തം കളിച്ചു വളർന്ന സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം അവിടുത്തെ ജമാഅത്തിൽ അടക്കം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പിന്നീടുള്ളത്. അപ്പോൾ ഈ ബോഡി എങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവിടാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ SHO ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ഇടപെട്ടു. അതിനോടൊപ്പം തന്നെ മെഡിസിറ്റിയിലെ സൂപ്രണ്ട് ബിലാൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, പോലീസിന് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതിന് റിട്ടേണായിട്ടുള്ള ഒരു ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് SHO സമീപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ റിട്ടേണായിട്ടുള്ള ലെറ്റർ കൊടുക്കുകയും അവരുടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇവിടെ എത്തി ആ ബോഡി ഇപ്പോൾ കൈപ്പറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പത്രവാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്വേഷണത്തിൽ ഇതെവിടെ എത്താൻ കഴിഞ്ഞ് കിട്ടിയിട്ടില്ല. അങ്ങനെ അന്വേഷണം നടക്കുമെന്നിരിക്കുമ്പോൾ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടത്. പുള്ളിക്ക് മുമ്പ് കുറച്ച് മുമ്പേ ഇങ്ങനെ മാനസികമായിട്ടൊരു തരാറുണ്ടായിരുന്നു. അതിലും ഞങ്ങൾ ചികിത്സിച്ചിട്ട് ഭേദമാക്കിയതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ചു. നല്ല കുടുംബപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതാണ് കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് പെട്ടെന്ന് വീണ്ടും ആ അസുഖം വന്നു. അസുഖം വന്ന് ഡിസോർഡർ ആയതോടുകൂടി ഞങ്ങളുടെ അടുത്തുനിന്ന് മിസ്സായി. മിസ്സായി അങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തി. എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വരെ എനിക്ക് വിട്ടു വന്നു. മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ വളരെ കേരള പോലീസിന് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ റിസൾട്ട് പിന്നെ ഈ റിപ്പോർട്ടുമായിട്ട് വന്ന് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് യാതൊരു ഇതും കിട്ടിയില്ല. അവരും അങ്ങനെയൊന്നുമില്ല എന്ന് ഉള്ള രൂപത്തിലാണ് എന്നെ ഒഴിവാക്കി. ഞാൻ നേരെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്ന് CIയും SIയും ഒക്കെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. എൻ്റെ ഫോട്ടോയും നേരത്തെ 18 വർഷമുള്ള ഫോട്ടോയും തമ്മിൽ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ക്ലിയറാണ് ആളെന്ന് പറഞ്ഞു. ഇവർ രണ്ടും ഒന്നാണ്. അവരെന്താ വേണ്ടിയെന്ന് വെച്ചാൽ മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പോലീസുകാർ. ഫൈസൽ പുളക്കാട് നൗഷാദുക്ക.
അവര് ഈ ഇതിന്റെ അവര് കാര്യം പറയാൻ പാടില്ല, എനിക്ക് വലിയ സങ്കടം. കാരണം എൻ്റെ എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ്. അവരന്ന് മുതൽ 3-4 ദിവസമായി എൻ്റെ കൂടെ തന്നെ, ഊണും ഉറക്കം ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ വിട്ട് വരികയാണ്. ഇത് ഹോസ്പിറ്റലിൽബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലുകളിലെ ആൾക്കാർ ആരാ വിട്ട് തന്നതെന്ന് പോലും ഇപ്പം പറയാൻ പറ്റുന്നില്ല. ആരായാലും അവരെ ഈ കാന്തപുരം സ്വദേശി അബ്ദുൽ സലീം എന്നുള്ള ഒരു മദ്രസ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ഒരു വീട് അദ്ദേഹം വിവാഹം കഴിച്ചു, 3 മക്കളായി, ഒരു വീട് കുടുംബത്തിൻ്റെ ഒരു 4 സെൻറ് ഓഹരി അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം അതൊരു ചെറിയ വീട് പണിയുകയും ആ വീടും വസ്തുവും ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചതിന് ശേഷം ഇദ്ദേഹം മദ്രസ അധ്യാപകനായി തുടരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥതയുണ്ടായത്. അന്ന് ഇളയ മകന് 3 വയസ്സാണ്, നിഷാമെന്ന് പറഞ്ഞ പയ്യന്. ആ സമയത്താണ് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അന്ന് ഇവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ബാലുശ്ശേരി എന്നുള്ള അവരുടെ മദർ പോലീസ് സ്റ്റേഷനിൽ അവരെ പത്രത്തിൽ പരസ്യം കൊടുത്തുള്ളൊരു റിട്ടേൺ കമ്പിളും മാൻ മിസ്സിങ് കേസും ഒക്കെ അവർ രജിസ്റ്റർ ചെയ്തതാണ്. അതുപോലെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഒരാൾ പോലും ഈ ഒരു മൃതദേഹത്തോട് കാണിച്ച അവഗണന, അത് നേഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ അനിത എന്ന് പറഞ്ഞ മാഡം ഇതിനുശേഷം അവിടെ എത്തിയിട്ടുമില്ല, ഫോണിൽ ബന്ധം കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിലും പെടുത്തണം. ഇത് പിന്നെ തെറ്റിദ്ധരിപ്പിച്ച് ചിന്നക്കട പള്ളിയിലെ ഇം ഉസ്താദ് ഷംനാദ് മുസ്ലിയാരെ കൊണ്ട് അടക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചതും ഒരു അതിനകത്തും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇതുമെല്ലാം തിരുത്തി ഇത് ആരോഗ്യവകുപ്പ് ഇത് ശ്രദ്ധയിലെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന് വേണ്ട ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നും വിനീതമായത്. നേഴ്സ് നല്ല മനസ്സോടുകൂടി ചെയ്തത്, അവരെ കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവർ ഈ പ്രളയ സമയത്തും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേടി ശ്രദ്ധേകരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ ഒരു നല്ല മനസ്സോടുകൂടിയാണ് ചെയ്തത്, മനസ്സിലായത്. പക്ഷേ ഈ കർമ്മം ചെയ്തിട്ട് ഇത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന ആ ഒരു രീതി, ആ ഒരു മതത്തിൽ തന്നെ ഒരു ചെറിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രയും വേഗം ഈ മൃതദേഹം അവർക്ക് സംസ്കരിക്കാൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് ഇത് നമ്മൾ അവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് പൂനൂർ എന്ന് പറഞ്ഞത് അത് പരവൂർ എന്നായിട്ടാണ് ഇവർ എഴുതി കളഞ്ഞത് ചീട്ടിനകത്ത്. അതനുസരിച്ച് പരവൂർ സ്വദേശി എന്ന് കൊടുത്തതിനനുസരിച്ച് പരവൂർ സ്റ്റേഷനിലേക്ക് ഈസ്റ്റിൽ നിന്ന് 2 തവണ ഇവർക്ക് അന്വേഷണത്തിന് പോയപ്പോൾ ഇങ്ങനെ ഒരാളില്ലെന്ന് മനസ്സിലാക്കി. ഇത് അപ്പോൾ ഇത് മറവ് അതിൻ്റെ കോപ്പി എന്തായാലുമുണ്ട്. പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ മൃതദേഹം സംസ്കരിക്കാനായിട്ട് സംസ്കരിക്കാനുള്ള പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ ആശുപത്രിയിൽ ഈ ബോഡി കോർപ്പറേഷൻ ജില്ലാ ഭരണകൂടത്തിനാണ് കൈമാറേണ്ടത്. അവരാണ് ഇത് തീരുമാനിക്കുന്നത്. ഇത് RTO ഉൾപ്പെടെയുള്ള സ്ഥലം RTO, ആരോഗ്യവകുപ്പിൻ്റെ പേപ്പർ വേണം. ഇത് പത്രത്തിലൂടെ പരസ്യം ചെയ്ത് നോട്ടീസ് ബോർഡിൽ സൂക്ഷിക്കണം. ഇതൊന്നും ഇതിൻ്റെ ഒരു DMC കമ്മിറ്റി കൂടി ഇവർ കൊടുത്തതെന്നാണ് പറയുന്നത്. ഈ DMC കമ്മിറ്റിയിൽ ഉള്ളവരോട് പോലും ചോദിച്ചപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ല, നമ്മൾ ഇനി അടുത്ത കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഒരു മുസ്ലിമാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവർക്ക് ഈ വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ ഏത് പള്ളിയിലും സംസ്കരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് മുസ്ലിം. എന്ന് വെച്ചാൽ ശരിയത്ത് നിയമപ്രകാരം, അത് ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പം അതും എല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് കൊടുത്ത പ്രവണത അതൊരു വളരെ തെറ്റാണ്. ഇതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുള്ളത് ആരോഗ്യവകുപ്പും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലുള്ള SHO ആണ്.